ചെയ്യാൻ പോകുന്നത് ഒരു സ്ലീവ് ഡിസൈൻ ആണ്. അതിനായിട്ട് നമുക്ക് എത്രയാണോ സ്ലീവിൻ്റെ ലെങ്ത് വേണ്ടത് അതിന് കറക്റ്റായിട്ട് സ്ലീവ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുക. അതിനുശേഷം സ്ലീവിൻ്റെ താഴത്തെ പോർഷൻ ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കുക. ഇതുപോലെ ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കുക. നോർമൽ എങ്ങനെയാണ് നമ്മൾ സ്ലീവിൻ്റെ താഴത്തെ പോർഷൻ തയ്ക്കുന്നത് അതുപോലെ തന്നെ ഒന്ന് തയ്ച്ചു കൊടുക്കുക. അതിനുശേഷം ഞാൻ സ്ലീവിൻ്റെ അതേ കളറുള്ള ക്ലോത്ത് ഒരു 2 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ക്ലോത്ത് നേരെ മടക്കിയതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. തയ്ച്ചതിന് ശേഷം നമ്മൾ ഈ കൂടുതലായിട്ട് വരുന്ന പോർഷൻസ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഒരറ്റം നമ്മൾ ടൂത്ത് പിക്കോ ഈർക്കിളോ കൊണ്ട് ഉൾവശത്തേക്ക് കൊണ്ടുപോവുക. ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ അതിൻ്റെ ഒരു സൈഡ് നമ്മൾ ഉൾവശത്തേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ അറ്റമൊന്ന് വലിച്ചു കൊടുക്കുക. അത് വലിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ആ സ്റ്റിക്ക് മാറ്റണം. അതിന് ശേഷം ഒന്ന് വലിച്ചു കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് ഇതുപോലെ കിട്ടും. ഇതുപോലെ തന്നെ ഞാൻ ബ്ലാക്ക് കളർ ക്ലോത്ത് കൊണ്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് രണ്ടും കൂടെ ഞാൻ 3 ഇഞ്ച് ലെങ്ത്തുള്ള ഈക്വൽ പീസസ്സാക്കി മാറ്റിയിട്ടുണ്ട്. നമ്മുടെ സ്ലീവിൻ്റെ പോർഷനിൽ ഒരു ബ്ലാക്ക് കളർ പ്രിൻറ്റ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ബ്ലാക്ക് കളർ ക്ലോത്ത് എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ വീഡിയോ കാണുന്നത് പോലെ ഒന്ന് മടക്കിയതിന് ശേഷം നോർമൽ സ്റ്റിച്ചിങ് നീഡിലും ത്രെഡും ഉപയോഗിച്ചിട്ട് സ്ലീവിൻ്റെ താഴത്തെ പോർഷനിലൊന്ന് തയ്ച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് മെഷീനിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് ചെയ്യേണ്ട പോസിഷനിൽ നിന്ന് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളൊന്ന് തയ്ച്ചതിന് ശേഷം മെഷീനിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. ഈ ബ്ലാക്ക് കളറ് തയ്ച്ചതിന് ശേഷം ഞാൻ ഗ്രീൻ കളറ് തയ്ച്ചു കൊടുക്കും. അങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ട് ചെയ്തു പോവുകയാണ് ചെയ്യുന്നത്. ഞാൻ കൈകൊണ്ടെല്ലാം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മെഷീനിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ലീവ് ഡിസൈൻ റെഡിയാണ്. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.